മുനി എം പി ഇബ്രാഹിം സുലൈമാൻ സേട്ടിന്റെ സ്മരണാർത്ഥം സ്മാരകം നിർമ്മിക്കാനായി പിരിച്ചെടുത്ത കോടിക്കണക്കിന് രൂപ ഐ.എന.എൽ നേതാക്കൾ കൈക്കലാക്കിയതായി ആരോപണം. വിദേശത്തു നിന്നുൾപ്പെടെ കോടികൾ പിടിച്ചെടുത്തതായി മുൻ ഐ.എന്.എൽ നേതാക്കൾ കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. 2013-2014 സാമ്പത്തിക വർഷമാണ് പിരിവ് നടന്നത്. കോഴിക്കോട് നഗരത്തിൽ ഇബ്രാഹിം സുലൈമാൻ സെറ്റ് സാംസ്കാരിക കേന്ദ്രം നിർമ്മിക്കാനായിരുന്നു പണപിരിവ്. ഈ തുക പൊതുസമൂഹം നൽകിക്കഴിഞ്ഞിട്ട് 7 വർഷം ആയി. ഈ 7 വർഷത്തിലധികമായിട്ടും 1 ഇഞ്ച് ഭൂമി പോലും സെട്ടു സാഹിബ് സാംസ്കാരിക സൗഹൃദത്തിന് വേണ്ടി ഏറ്റെടുത്തിട്ടില്ല. ഞങ്ങൾ ആവശ്യപ്പെടുന്നു, ഇത് കേന്ദ്ര ഏജൻസിയായിട്ടുള്ള ED തന്നെ അന്വേഷിച്ചുകൊണ്ട് ഇതിന്റെ നിജസ്ഥിതി പുറത്തേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. നേതാക്കൾ ബിനാമി പേരിൽ സ്വത്തുകൾ സമ്പാദിച്ചിട്ടുണ്ട്. സ്മാരക കേന്ദ്രത്തിനായി പിരിച്ച പണവും ഈ സ്വത്ത് സമ്പാദനത്തിന് ഉപയോഗിച്ചിട്ടുണ്ട്. ഐ.എൻ.എൽ നേതാവ് അഹമ്മദ് ദേവർകോവിലിന്റെ നേതൃത്വത്തിലുള്ള സ്മാരക നിർമ്മാണ സമിതിയുടെ പേരിലാണ് പണം സ്വരൂപിച്ചത്. എന്നാൽ പണം കൈകാര്യം ചെയ്തത് അന്നത്തെ ജനറൽ സെക്രട്ടറിയും ഇപ്പോഴത്തെ സംസ്ഥാന പ്രസിഡന്റുമായ AP അബ്ദുൽ വഹാബാണ്. അഴിമതി ചൂണ്ടിക്കാട്ടിയവരെ സംഘടനയിൽ നിന്ന് പുറത്താക്കുകയാണ്. ഗൾഫ് സംഘടനയായ ഐ.എം.സി.സി ആയിരുന്നു കേരളം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും അധികം പിരിവ് നൽകുന്നതിന് വേണ്ടി നേതൃത്വം നൽകിയിരുന്നത്. ഇന്ന് ഐ.എം.സി.സിയെ കേരള സംസ്ഥാന ഇന്ത്യൻ നാഷണൽ ലീഗ് കമ്മിറ്റി പിരിച്ചുവിട്ടിരിക്കുകയാണ്. കാരണം എന്താണ് ചോദിച്ചാൽ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന് നേതൃത്വം നൽകിയിരുന്ന പല ആളുകൾക്കും ഇന്ന് ഗൾഫ് നാടുകളിൽ ജോലി ചെയ്യുന്നതിനും അവിടേക്ക് പോകുന്നതിനും ബുദ്ധിമുട്ട് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നുള്ള പിരിച്ച പണം ഈ സൗദം ഉയർന്നിട്ടില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ തിരിച്ചു ചോദിക്കുന്ന സാഹചര്യം ഉണ്ടാകുകയും അവർക്ക് തിരിച്ചു പോകാനുള്ള സാഹചര്യം ഇന്ന് ഇല്ലായ്മ ചെയ്തിരിക്കുകയുമാണ്. അഴിമതി ആരോപണത്തെക്കുറിച്ച് പ്രതികരണം ആരാഞ്ഞപ്പോൾ പ്രതികരിക്കാനില്ലെന്നായിരുന്നു ഐ.എൻ.എൽ നേതാക്കളുടെ മറുപടി. ഇടതുമുന്നണിയുടെ മേഖലാ ജാഥകളുടെ തിരക്കിലാണെന്നും നേതാക്കൾ ജനം ടിവിയോട് പറഞ്ഞു. ജനം, കോഴിക്കോട്.